എന്ത്യപ്പാപ്പടാ എന്ത് സി എമ്മടാ എന്ന് പറഞ്ഞിട്ട് നിരീശ്വരവാദികൾ ചീത്ത പറയാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് അല്ലാതെക്കുറിച്ച് വയൽ പറഞ്ഞു കൊടുക്കടാ എന്ന് പറയുന്നുണ്ട് അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഉസ്താദെ ഇങ്ങളെക്കുറിച്ച് കൂറ്റാന് പറയാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് പറയാണ് നിരീശ്വരവാദിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് നിങ്ങൾ പറയുന്ന പച്ചക്കളവുകൾ കള്ള കരാമത്തുകൾ ഓലിക്ക് ഗുണേ ചെയ്യുള്ളു ഈ കൗമിൽ നിന്ന് നല്ല നല്ല കുട്ടികൾ ഇത് കേട്ടിട്ട് ഇത് കേട്ട് മുരട്ടിച്ചിട്ട് ഇതിൽ നിന്ന് പോകും അത് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെപ്പോലുള്ള സാധുക്കൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉസ്താദിനെ ഇത്രയും മോശമാക്കിയിട്ട് വിളിച്ച ആ യുക്തിവാദികളുണ്ടല്ലോ യുക്തിവാദികളെ നിങ്ങൾ ചെയ്തത് ഒരു നല്ല കർമ്മമാണെങ്കിലും നിങ്ങളത് തുടരണം എന്നാണ് അറിയിക്കുവാനുള്ളത് പറ്റി അതേ യുക്തിവാദികളും നിരീശ്വരവാദികളും മൊബൈലിലേക്ക് നിങ്ങൾക്കറിയുമോ എന്ത് എന്ത് ും അങ്ങനെ മുനീർ ബാക്യവിയുടെ പരാതിയാണ് ഇപ്പൊ കേട്ടത് യുക്തിവാദികളും നിരീശ്വരവാദികളുമായ ആളുകള് മുനീർ ബാക്യവയുടെ വയൽ കേട്ടിട്ട് അദ്ദേഹത്തിന്റെ വാട്സപ്പിലേക്കും ഫോണിലേക്കും ഒക്കെ വിളിച്ചിട്ട് തെറി പറയുകയാണെന്നുള്ളതാണ് പറഞ്ഞത് എന്ത് കോയപ്പാപ്പേടാ എന്ത് സി എം പാപ്പടാ അല്ലെങ്കിൽ സി എം മടപൂരടാ എന്ന് ചോദിച്ചിട്ട് മൂപ്പര ചീത്ത പറയുന്നുണ്ട് മൂപ്പർ പറയുന്നത് തെറി പറയുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ എന്താണ് തെറി പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം പറ്റി പറഞ്ഞു പറഞ്ഞു കൊടുക്കൂ കൊടുക്കൂ മുമ്പ് പറഞ്ഞത് എന്താണ് നിരീശ്വരവാദികളും യുക്തിവാദികളുമാണ് വിളിച്ചിട്ട് തെറി പറയണതെന്നാണ് പറഞ്ഞത് എന്നിട്ട് അള്ളഹാനെപ്പറ്റി വയൽ ദറഞ്ഞ് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ അതെന്ത് നിരീശ്വരവാദികളാണ് നിരീശ്വരവാദികളാണെങ്കിൽ അല്ലാതെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറയുമോ എന്തൊക്കെയാണ് സ്ഥാത നിങ്ങൾ പറയണത് നിങ്ങൾ പറഞ്ഞു നിരീശ്വരവാദികളാണ് വിളിച്ചത് തെറി പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആ നിരീശ്വരവാദികൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് അള്ളാനെ പറ്റി വയൽന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണോ ആഹാ അടിപൊളി നിങ്ങൾ പറയും എന്താ ഇപ്പം പറഞ്ഞത് അല്ലാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കടാ കുറിച്ച് പറഞ്ഞു കൊടുക്കടാ എന്ന് പറഞ്ഞിട്ട് പലരും ഉപരം വാട്സപ്പിൽ വിളിച്ചിട്ട് പറയാറുണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നാണ് പറയണത് എന്തേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത് അതായത് ആദ്യം മോപ്പര് പറഞ്ഞു മോബരെ വിളിക്കുന്നത് നിരീശ്വരവാദികളാണ് യുക്തിവാദികളാണ് വിളിച്ചിട്ട് തെറി പറയുകയാണെന്ന് പറഞ്ഞു പിന്നീട് അവർ പറഞ്ഞത് എന്താണെന്നാണ് പറഞ്ഞത് കുറിച്ച് പറഞ്ഞു കൊടുക്കടാന്ന പറഞ്ഞതെന്നാണ് പറഞ്ഞത് എന്തൊന്ന് ഞാൻ മൈൻഡ് ചെയ്യാറില്ലാതെ ഈ മുനീർ വാക്ബി എന്താണെന്ന് കുറച്ചൊന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ ഇത് മതി അതായത് വിളിച്ചത് യുക്തിവാദികളല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക കാരണം യുക്തിവാദികൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളഹാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കടാത് പറയില്ല കാരണം അള്ളാഹ്ക്കെതിരാണ് ആര് യുക്തിവാദികൾ ഞാൻ അങ്ങനെയാണെങ്കിൽ തന്നെ മൂപ്പര് പറഞ്ഞത് എന്താണ് അള്ളഹാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞതെന്ന് ഞാൻ മെയിൻറ്റെയല്ലാന്നാണ് പറഞ്ഞത് ഇനി ഇതിന് യാഥാർത്ഥ്യം എന്താണെന്നറിയാം ഈ കോയപ്പാപ്പാനേ സി എമ്മിനെയും കുറിച്ചിട്ട് ഇയാൾ പറയുമ്പോൾ ആളുകൾ വിളിച്ചിട്ട് മൂപ്പരെ ചീത്ത പറയേണ്ടതു പറയാൻ പാടില്ലാത്ത പറഞ്ഞ ചീത്ത പറയൂ പറയൂസ്താദെ എന്തായാലും മുനീർ എന്തൊക്കെയാണ് കോയപ്പാപ്പിനെ കുറിച്ച് പറയണെന്ന് ഒന്നുകൂടി കേൾക്കാം നമുക്ക് കോയപ്പാപ്പാന്റെ പേര് ഇന്ന് ഞങ്ങള് പരപ്പരങ്ങാടി സ്റ്റേഷനിൽ താങ്കൾക്ക് പോയി ആ അവിടെ പേടിച്ചാടി ഞാൻ നമ്മുടെ പരപ്പനങ്ങാടി സ്റ്റേഷനിൽ ഇന്ന് വല്ലാഹി ഞാൻ പറയാ പതിനൊന്ന് മണിക്ക് പത്ത് പതിനൊന്നര മണിക്ക് പേരെ പിന്നെ ട്രെയിന് പന്ത്രണ്ട് പത്തിനാണ് പുറപ്പെടുന്നത് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു താങ്കൾ ചായ കുടിക്കല്ലേ ചായ കുടിക്ക

അത് പറഞ്ഞി ഞങ്ങളെ മുമ്പേക്കാണ് വന്നിരുന്നു അതാണ് കഥ അത് പറഞ്ഞേക്കൊരു കാക്കച്ചി അവിടെ വന്നിരുന്നു എന്നുള്ളതാണ് ഏഹ് എങ്ങനെ ഇരുന്നേ എന്താ ഇരുന്ന എന്തോ ആവട്ടെ എന്തായാലും പറയും കാക്കക്ക് ഭയങ്കര പേടിയാണല്ലോ മനുഷ്യന്മാരാ കാക്ക മുമ്പിൽ വന്നിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ ആളുകൾ നടക്കുന്ന സ്ഥലത്ത് അവിടെ വന്നിരുന്നു തങ്ങൾ മാപ്പ ഒരു പൊട്ട് ഇട്ടുകൊടുത്തു കാക്ക തിന്നു രണ്ടാമത്തെ പൊട്ടും കൊടുത്തു ഒരു പേടിയില്ല ഇല്ല മുമ്പിൽ രണ്ടാമതും കൊത്തി മൂന്നാമതും കൊടുത്തു നാലാമതും കൊടുത്തു അപ്പൊ എനിക്ക് തോന്നി തഹാപ് തിന്നു കഴിഞ്ഞ് കുറച്ചല്ലായിട്ടുള്ളൂ ഞാൻ ഒന്നും പാടെ കൊണ്ടിരണം ഒന്നും പാടെ വാങ്ങിക്കൊടുന്ന് കാക്ക എന്തെയ്തു മതി ഇറങ്ങാണ്ട് ഒരറ്റ പോക്ക കാക്ക മതി എന്ന് പറഞ്ഞാണ്ട് പോയിക്കൊണ്ടിട്ടില്ലേ ആ ഇൻഷാല്ല പറയും ഈ മരത്തിന്റെ കൊമ്പിൽ പോയിട്ട് അതിന്റെ കുഞ്ഞുങ്ങളെ കൂടുണ്ട് ആ കുഞ്ഞുങ്ങൾ രണ്ടുമൂന്നെണ്ണം ഇങ്ങനെ തൊള്ള പോളു നിൽക്കുക അയക്ക് നേരെ സപ്ലൈ ചെയ്തു

കാക്ക മതി പറഞ്ഞിട പോയത് കാക്ക അവിടെ വന്നിട്ട് ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഉസ്താദ് പറയുന്നുണ്ട് ഉസ്താദ് പറയും അപ്പൊ ഞാൻ തങ്ങോട് പറഞ്ഞു കോയപ്പാപ്പാന്റെ കഥ എനിക്കറിയാം കോയപ്പാപ്പനെ പല ആളുകളും കാണാൻ ചെന്നിട്ട് മകന്റെ രോഗത്തിന്റെ വിഷയം പറഞ്ഞാൽ അതല്ലെങ്കിൽ ഗൾഫിൽ കുടുങ്ങിയ ആളുകളോ അവസ്ഥ പറഞ്ഞാൽ കോയപ്പാപ്പ പറയും ഒരു നൂറ് രൂപ കൊണ്ട അതല്ലെങ്കിൽ അമ്പത് രൂപ കൊണ്ടാം പൈസക്ക് ഗോതമ്പ് വാങ്ങിയിട്ട് കാക്കകൾക്ക് ധർമ്മം ചെയ്യുന്നതാ ചെയ്യുന്നതാണ് അല്ല ചെയ്യുന്നതാണ് ഓക്കെ അങ്ങനെ പാപ്പ കാക്കക്ക് ധർമ്മം ചെയ്യാറുണ്ട് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് പറയാറുള്ളത് അത് പല ആളുകളും പല ജീവികൾക്കും പല പക്ഷികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട് അത് കറാമത്താണെന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഇതിൻ്റെ പൊന്നാരൻ്റെ ഉസ്താദെ ഉസ്താദിനോട് ദേഷ്യണ്ടായിട്ടല്ല അപ്പോൾ നിരീശ്വരവാദികൾ ഉസ്താദിനെ വിളിച്ച് ചീത്ത പറയുന്നു എന്ന് പറഞ്ഞു ആ നിരീക്ഷരവാദികളോട് അവരുടെ എനിക്കും തരും ഞാൻ അങ്ങോട്ടും വിളിച്ച് ചീത്ത പറയാം അതേപോലെ തന്നെ യുക്തിവാദികൾ ഉസ്താദിനെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ആ യുക്തിവാദികളുടെ നമ്പറും ഇങ്ങോട്ട് വാട്സാപ്പ് ചെയ്തു തരും ഞങ്ങൾക്ക് അങ്ങോട്ട് വിളിച്ചിട്ടു നിങ്ങൾ ചീത്ത പറയേണ്ടതായിട്ടില്ല എന്ന് പറയാം എന്നാൽ ഉസ്താദ് ഈ പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ ഇതാണോ നമ്മൾ നമ്മുടെ ഉമ്മത്തിന് പറഞ്ഞ് പഠിപ്പിച്ചുകൊടുക്കേണ്ടത് യുക്തിവാദികളും നിരീശ്വരവാദികളും എക്സ് മുസ്ലിങ്ങളും വ്യത്യസ്തകൾ പോലെ പോലെ പണി നോക്കട്ടെ ഉസ്താദ് ഓരെയൊക്കെ വളർത്തിയുണ്ടാക്കുന്ന നിങ്ങളാണ് നിങ്ങളെ പോലെ ചീത്ത പറയാനുള്ള സാധ്യതയല്ല അതുകൊണ്ടാണ് നമ്പറിട്ട് തെരിയെന്ന് പറഞ്ഞത് അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത് ഉസ്താദിനെ നിരീശ്വരവാദികൾ ചീത്ത പറയാനുള്ള സാധ്യതയല്ല അതുപോലെ തന്നെ അതിൽ ഒരാളും തന്നെ ഉസ്താദിനെ ചീത്ത പറയില്ല അവർക്ക് ഗുണമാണ് ഉസ്താദിനെ പോലെയുള്ളവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്നെപ്പോലെയുള്ള സാധുക്കൾക്ക് ഈ ഉസ്താദിനെ പോലെയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ കുറ്റം പറയേണ്ടി വരുന്നത് എന്നെപ്പോലുള്ള ആളുകൾ ആരെങ്കിലും ആണ് വിളിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീഡിയോ കേട്ടിട്ട് അത് കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഉസ്താദേ കാരണം എന്താണെന്നറിയോ ഈ നിരീശ്വരവാദികൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഉപകാരം എത്ര വലുതാണെന്നറിയോ അപ്പോൾ അത് ഉസ്താദിനെ പോലെയുള്ളവരൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ എൽമുകൾ ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന നാഫിയായ എൽമ് അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഉസ്താദ് പറ കേട്ടല്ലേക്ക് ഗോതമ്പ് കോയപ്പാപ്പ കാക്കക്ക് ഗോതമ്പ് തീർച്ചയാക്കും കോയപ്പാപ്പ എന്നാണ് പറഞ്ഞത് കോയപ്പാപ്പ വലിയ ഔല്യപാപ്പയാണെന്നുള്ളതാണ് ഉസ്താദ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ കോയപ്പാപ്പാക്ക് പിന്നെ ഒരു തീർച്ചയാക്കേണ്ട ആവശ്യമുണ്ടോ ഏഹ് കോയപ്പാപ്പാക്കേണ്ട പോലെ കൈകാര്യം ചെയ്താൽ പോരെ ഉസ്താദ് ആ ലാസ്റ്റ് ഒന്നും കൂടി നമുക്കൊന്ന് കേട്ട് കേട്ടോക്കെ അല്ലേ ആ നിരീശ്വരവാദികൾ വിളിച്ചത് അപ്പോഴാണ് നമുക്കതിൻ്റെ ആ ഗൗരവം ഒന്നും കൂടി മനസ്സിലാവുള്ളൂ ആ

ചീത്ത പറയാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് അല്ലാനെക്കുറിച്ച് വയൽ പറഞ്ഞു കൊടുക്കടാ എന്ന് പറയുന്നുണ്ട് അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഉസ്താദെ ഇങ്ങളെക്കുറിച്ച് കൂറ്റം പറയാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് പറയുകയാണ് ഇങ്ങക്ക് അല്ലാതെക്കുറിച്ച് വയൽ പറഞ്ഞു കൊടുക്കുക എന്തായാലും നിരീശ്വരവാദികൾ പറയില്ല എന്നുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട് നിരീശ്വരവാദിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് നിങ്ങൾ പറയുന്ന പച്ചക്കളവുകൾ കള്ള കരാമത്തുകൾ ഓലിക്ക് ഗുണേ ചെയ്യുള്ളൂ ഈ കൗമിൽ നിന്ന് നല്ല നല്ല കുട്ടികൾ ഇത് കേട്ടിട്ട് ഇത് കേട്ട് മുരടിച്ചിട്ട് ഇതെന്ന് തെറിച്ച് പോകും അത് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെപ്പോലുള്ള സാധുക്കൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെടുത്ത് പറഞ്ഞത് അള്ളാനെക്കുറിച്ച് വയൽ പറഞ്ഞ് കൊടുക്കടാ എന്ന് ഏതെങ്കിലും നിരീശ്വരവാദികൾ പറയോ ഇനി പറഞ്ഞാൽ തന്നെ അള്ളഹാനെക്കുറിച്ച് വയല് പറഞ്ഞ് കൊടുക്കടാ എന്ന് പറയുമ്പോൾ അതൊന്നും ഞാൻ മുഖവിലക്കെടുക്കാറില്ല അതന്നെ പ്രശ്നം കുറിച്ച് പറയാൻ പറ്റൂല ഇങ്ങക്കല്ലാൻ്റെ ഹബീബ് അലൈഹി സല്ലാ കുറിച്ച് സത്യസന്ധമായിട്ട് പറയാൻ കഴിയില്ല കാരണം നിങ്ങളുടെ ആവശ്യം കുറിച്ച് പറയുക എന്നുള്ളതല്ല ഇങ്ങളെ ഭയങ്കരവർ തോരൂല അള്ളാൻ്റെ ഹബീബ് സല്ലാ ഇസ്ലമയെക്കുറിച്ച് സത്യസന്ധമായിട്ട് സംസാരിക്കുക എന്നുള്ളതല്ല ഇങ്ങളുടെ ആവശ്യങ്ങൾ നടക്കൂല നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടൂല നിങ്ങൾക്ക് കാർക്കും വെക്കടാന്നും പറഞ്ഞിട്ട് കോയിനെ കൊണ്ടൊന്നും പോകാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിരീശ്വരവാദികളുടെ പേരിൽ ആട് പറഞ്ഞെങ്കിലും സത്യത്തിൽ ആ വിളിച്ചിട്ടുള്ളത് നിരീശ്വരവാദികളല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇൻഷാല്ല നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ നിങ്ങളങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളി നിർത്താൻ വേണ്ടിയിട്ട് ഓരോട് പറയണ്ട നിങ്ങൾ ആ വിളി നിർത്തൽ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ സംസാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഇവിടെ തൗഹീദ് പറയുന്ന എത്ര ആളുകളുണ്ടല്ലോ എന്തേ എന്തേരും ഓല വിളിക്കാത്തത് പോലെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് ഇൻഷാല്ല ഉസ്താദിനെ ഇത്രയും മോശമാക്കിയിട്ട് വിളിച്ച ആ യുക്തിവാദികളുണ്ടല്ലോ യുക്തിവാദികളെ നിങ്ങൾ ചെയ്തത് ഒരു നല്ല കർമ്മമാണെങ്കിലും നിങ്ങളത് തുടരണം എന്നാണ് അറിയിക്കുവാനുള്ളത് വീഡിയോ സംസാരിപ്പിക്കുന്നു സൈനിങ്ങൾ മൻസൂർ മണ്ണാർക്കാട്